അറിയാമോ, ആ കാലിത്തൊഴുത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ പ്രതീകമാണ്. മനുഷ്യനെ രക്ഷിക്കാൻ വന്നവന് മനുഷ്യൻ തന്റെ ഭവനം കൊട്ടിയടച്ച് പുറത്താക്കി. ഇതാ മൃഗങ്ങളുടെ ഭവനത്തിൽ അവൻ പറന്നു. എന്ന് വെച്ചാൽ അതുപോലൊരു ഭവനമായി മനുഷ്യന്റെ ഭവനങ്ങൾ, ജീവിതങ്ങൾ, ഹൃദയങ്ങൾ മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളേറെ ധ്യാനിക്കണം ഈ കാലിത്തൊഴുത്ത്. നമ്മളേറെ ധ്യാനിക്കണം കാലിത്തൊഴുത്തിൽ, പിള്ളക്കച്ചിയിൽ, പാതിരാത്രിയിൽ കരുണാസമ്പന്നനായ ദൈവം പറന്നു വീണത് നമ്മളേറെ ധ്യാനിക്കണം. അനേക വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ഗാനമുണ്ടല്ലോ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ എന്ന്. അത് വെറുതെ എഴുതി വെച്ചതല്ല. കാലിത്തൊഴുത്തിൽ പിറന്നവൻ കരുണ നിറഞ്ഞ ആ കരുണയുള്ളതുകൊണ്ട് ആവാൻ കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങി വന്നത്. അത് കരുണ മാത്രമായതുകൊണ്ട് ആ കാലിത്തൊഴുത്തിന്റെ ആ ദുർഗന്ധത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടെ കിടന്നത്. കാലികൾക്ക് തിന്നാനുള്ളതാ ആ വൈക്കോല് പുല്ല്. ആ വൈക്കോലിൽ അവൻ കിടന്നു എന്ന് പറഞ്ഞാൽ അവൻ അപ്പമായി തീരാനുള്ളവനാ, അവൻ തിന്നപ്പെടാനുള്ളവനാണെന്ന് അതിന്റെ സഭാപിതാക്കന്മാര് പറയുന്നു. നമുക്ക് ഈ കാലിത്തൊഴുത്ത് നമ്മുടെ ജീവിത അവസ്ഥയാണെന്ന് പൊന്നുതമ്പുരാനോട് ഏറ്റു പറയാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, കരുണാനിധിയായ കർത്താവ് അവിടെ കടന്നു വന്നപ്പോൾ ഒരു സ്വർഗീയ പ്രകാശം അവിടെ ഉദിച്ചു. നിഷ്കളങ്കരായ ആട്ടിടയരോട് മാനാഗവാൻ പറഞ്ഞതനുസരിച്ച് അവർ ആ തൊഴുത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, പൂർവജ്ഞാനികൾ അവിടെ എത്തി കർത്താവിനെ ആരാധിക്കാൻ. മാനാഖമാരുടെയും നിഷ്കളങ്കരായ ആട്ടിടയരുടെയും ദീർഘജ്ഞാനികളുടെയും ഔസേപിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ ഒരു ആരാധന ആ തൊഴുത്തിൽ നടക്കുകയാണ്. പറയുന്നത് വേറെ ആരാധനാ കേന്ദ്രമായിട്ട് ആ തൊഴുത്ത് മാറിയില്ലേ? രക്ഷകൻ പറഞ്ഞാൽ എത്ര പാപത്തിലും അശുദ്ധിയിലും ആസക്തിയിലും അടിമത്തത്തിലും ബന്ധനങ്ങളിലും അഴുക്കുചാലായി കിടക്കുന്ന ആ അവസ്ഥയിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ, യേശു ഒന്ന് കടന്നു വന്നാൽ അതൊരു ആരാധനയുടെ ജീവിതമായിട്ട്, അനുഭവമായിട്ട്, സ്വർഗീയ മഹത്വം അവിടെ നിറയും. പ്രിയപ്പെട്ടവരെ, മാനാഖമാർ ഇറങ്ങി വരുന്ന ഒരു സ്വർഗീയ ആരാധനയുടെ ഇടമായിട്ട് അത് മാറ്റിയില്ലേ, മാറിയില്ലേ? അതുകൊണ്ട് എന്തിനു നമ്മൾ ഭാരപ്പെടണം? സ്വയം എളിമപ്പെടുക, അനുദപിക്കുക, ഏറ്റുപറയുക. ഈ കാലിത്തൊഴുത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് കർത്താവേ. ഈ തിരപ്പിറവയ്ക്കെങ്കിലും എന്റെ ഹൃദയത്തിൽ അങ്ങൊന്ന് പറക്കണമേ. ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി പറന്നാലും നമ്മുടെ ഹൃദയത്തിൽ പറന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലമെന്ന് നമ്മളേറെ പറഞ്ഞു കേൾക്കാറുണ്ട്, പറയാറുണ്ടല്ലോ. ആയിരം വർഷങ്ങൾ ഈ ലോകത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ ഈ കരുണാസമ്പന്നനായ പുത്രൻ വന്ന് പിറക്കുന്നില്ലെങ്കിൽ